സാറിന്റെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ എങ്ങനെയായിരിക്കും? അതിന്റെ അലോക്കേഷൻ, പ്രിഫേർഡ് സ്റ്റോക്സ് ഏതൊക്കെയായിരിക്കും? ഞാൻ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും അസറ്റ് അലൊക്കേഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അസറ്റ് അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ റിയൽ എസ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യാറില്ല, അല്ലാണ്ട് ഇക്വിറ്റി, ഡെറ്റ് ആൻഡ് കമോഡിറ്റി. കമോഡിറ്റി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഗോൾഡിലാണ് ചെയ്യാറ്. അപ്പോൾ ഈ മൂന്ന് സെഗ്മെൻറ്റിലായിട്ടാണ് എൻ്റെ പോർട്ട്ഫോളിയോ അലൊക്കേഷൻ സാധാരണ ഉണ്ടാകാറുള്ളത്. ഇപ്പോഴത്തെ ഒരു മാക്രോ അലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40% ഇക്വിറ്റി, 50% ഡെറ്റ് കടപ്പത്രങ്ങൾ, ആൻഡ് 10% ഗോൾഡ്. ഇങ്ങനെയാണ് എൻ്റെ അലൊക്കേഷൻ നടക്കുന്നത്. കടപ്പത്രങ്ങൾ, ഗോൾഡ് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് 5% സോവറിൻ ഗോൾഡ് ബോണ്ടിലും, പിന്നെ 5% മുത്തൂറ്റ് ഫിനാൻസിൻ്റെ എക്സ്പോഷർ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഗോൾഡിൻ്റെ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഡെറ്റിൻ്റെ അലൊക്കേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ തന്നെ NCDs ഉണ്ട്, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പെർപ്പച്വൽ ബോണ്ട്സ് ഉണ്ട്. മോസ്റ്റ്ലി ഡെറ്റ് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്ഥിര വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഡെറ്റിലാണ് ചെയ്യുന്നത്. അതായത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് അല്ല ചെയ്യുന്നത്. ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ NAV ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരം ഡയറക്റ്റ് ബോണ്ട്സിലേക്കാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട്. കാരണം ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ സ്ഥിര വരുമാനം കിട്ടുന്ന കാര്യങ്ങളിലാണ് താല്പര്യം. പിന്നെ എക്വിറ്റിയിൽ ഏകദേശം സ്റ്റോക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് സ്റ്റോക്ക് ഓൾവേസ് ബീൻ റിലയൻസ്. റിലയൻസ് ഓൾവേസ് ദെയർ. പിന്നെ SBI, അപ്പോളോ ഹോസ്പിറ്റൽസ്, ദീപക് നൈട്രേറ്റ്, പിന്നെ ഇൻഫോയിഡ്സ്, അതായത് നൗക്രി, പിന്നെ രണ്ട് ഒരു മെറ്റൽ സ്റ്റോക്കിൽ JSW Steel ആൻഡ് സിമെൻറ്റിൽ ACC. പിന്നെ ഒരു എക്സ്റ്റേണൽ എക്സ്പോഷർ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഹാങ്സങ് ടെക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ETF എക്സ്പോഷർ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പേ എടുത്തിരുന്നു. കാരണം അത് ഒരു ജിയോഗ്രാഫിക്കൽ ഒരു ഡിഫറെൻറ്റ്, ഇന്ത്യക്ക് വെളിയിൽ ഒരു എക്സ്പോഷർ കൂടെ വേണമെന്നുള്ള ആഗ്രഹത്തിൽ അത് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ നടക്കുന്നത്. ഐ തിങ്ക് എല്ലാവർക്കും തന്നെ ഒരു അസറ്റ് അലൊക്കേഷൻ, ഡിഫറെൻറ്റ് സെഗ്മെൻറ്റിൽ ഒരു അസറ്റ് അലൊക്കേഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യാറുള്ളത്. അത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവുന്നത്.